തിരൂരിൽ അർജുൻ ഉൾപ്പെടെ മൂന്ന് പേർക്കായുള്ള തെരച്ചിൽ നാലാം ദിവസവും പുരോഗമിക്കുകയാണ്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ റഡാർ പരിശോധനയിൽ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയ CP4 തെരച്ചിൽ നടക്കുന്നത്. ഉത്തര കന്നഡ ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മഴ പെയ്യുന്നില്ല എന്നത് ആശ്വാസമായിട്ടുണ്ട്. KV ബൈജു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഗംഗാവലിപ്പുഴയിൽ ഡ്രെഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു. എന്തായാലും ഈ കാലാവസ്ഥ കുറച്ച് അനുകൂലമായിട്ടുണ്ട്. റെഡ് അലർട്ടാണ് നിലവിൽ ഉത്തര കന്നഡ ജില്ലയിൽ. പക്ഷേ രാവിലെ മഴയുണ്ടായതല്ലാതെ പിന്നീട് നല്ല വെയിൽ വരുന്ന ഒരു കാലാവസ്ഥയാണ്. അതുമാത്രമല്ല, ഗംഗാവലി പുഴയിൽ വെള്ളവും വലിയ തോതിൽ കൂടിയിട്ടില്ല. അതുതന്നെ ഈ തെരച്ചിലിന് അനുകൂലമായ ഒരു സാഹചര്യമാണ്. ഡ്രെഡ്ജർ ഉപയോഗിച്ച് CP4, അതായത് ഇന്ദ്രപാൽ അദ്ദേഹം മാർക്ക് ചെയ്ത CP4 തിരച്ചിൽ പുരോഗമിക്കുന്നത്. ഇന്ദ്രപാൽ രാവിലെ ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹം ഈ ഡ്രെഡ്ജിംഗ് കമ്പനി അധികൃതർക്ക് വേണ്ട നിർദ്ദേശം നൽകി. അദ്ദേഹം മാർക്ക് ചെയ്ത CP1 അതുപോലെ തന്നെ 2, 3, 4 ആ സ്ഥലങ്ങൾ ഒരിക്കൽ കൂടി അദ്ദേഹം മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിലവിൽ CP4 വലിയ ലോഹഭാഗം കണ്ടെത്തിയത്. ആ പ്രദേശം കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ നടക്കുന്നത്. എന്തായാലും വലിയ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അർജുന്റെ ലോറിയുടെ കാര്യമായ ഭാഗങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ദ്രപാൽ അദ്ദേഹവും വ്യക്തമാക്കുന്നത് വലിയ തോതിൽ ഈ ലോറി അപകടത്തിൽ പെട്ടിട്ടുണ്ടാകില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു വിലയിരുത്തലും. എന്നാലും കാലാവസ്ഥ അനുകൂലമായത് തിരച്ചിലിന് ഗുണകരമായിട്ടുണ്ട്. വലിയ ആശങ്കയുണ്ടായിരുന്നു രാവിലെ, അത്രത്തോളം ശക്തമായ മഴയായിരുന്നു. പക്ഷേ ആ മഴയെ വകവെക്കാതെ തിരച്ചിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും അർജുനെയും ലോറിയെയും കിട്ടുന്നത് വരെ തിരച്ചിൽ തുടരുമെന്നാണ് കുടുംബത്തിന് ജില്ലാ ഭരണകൂടം ഉറപ്പ് നൽകിയിരിക്കുന്നത്. അത് തന്നെയാണ് ജിതൻ ന്യൂസ് 8നോടും പങ്കുവെക്കുന്നത്. അവരുടെ ഭാഗത്തു നിന്നുള്ള ഉറപ്പ്, MLA തന്നിരിക്കുന്ന ഉറപ്പും SP തന്നിരിക്കുന്ന ഉറപ്പും എന്ന് വെച്ചാൽ ലോറി കണ്ടെത്തുന്നത് വരെയുള്ള തിരച്ചിൽ, അത് ചിലപ്പോൾ 10 കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അത് അവർ ചെയ്യുമെന്നാണ്. നാലാം ദിനത്തിലാണ് ഇന്ന് തിരച്ചിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ കുടുംബത്തിന് നൽകിയിരിക്കുന്ന ഉറപ്പ് അത് തുടരുമോ, അത് അല്ല ഇനി ദൌത്യം പാതി വഴി ഉപേക്ഷിക്കുമോ, ഇതൊക്കെ അറിയേണ്ടതുണ്ട്. ഇത് അവസാന ദൌത്യമെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. ഡ്രെഡ്ജർ ഉപയോഗിച്ച് പരമാവധി മണ്ണ് നീക്കി ഈ ഇന്ദ്രപാൽ അദ്ദേഹം മാർക്ക് ചെയ്ത ആ സ്ഥലങ്ങൾ അവിടെയുള്ള മണ്ണുകൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഒപ്പം മുങ്ങൽ വിദഗ്ധരുടെ സേവനവുമുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 2 മുങ്ങൽ വിദഗ്ധരുടെ സേവനമാണ് ഇവിടെയുള്ളത്. അത് ഡ്രെഡ്ജിംഗ് കമ്പനിയുടെ മുങ്ങൽ വിദഗ്ധരാണ്. ഈശ്വർ മൽപേ ഇതുവരെ ഇവിടെ തിരിച്ചെത്തിയിട്ടില്ല. ഔദ്യോഗികമായി അറിയിച്ചാൽ മാത്രമേ ഈശ്വർ മൽപേ തിരിച്ചെത്തൂ എന്ന് പറയുന്നു. അതേസമയം ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത് ഏതെങ്കിലും തരത്തിൽ അർജുന്റെ ലോറിക്കരികിൽ എത്താൻ സാധിച്ചാൽ അപ്പോൾ ഈ ഈശ്വർ മൽപേ ഉൾപ്പെടെയുള്ളവരുടെ സേവനം തേടും എന്നാണ്. എന്തായാലും ഡ്രെഡ്ജിംഗ് ഇപ്പോഴും പുരോഗമിക്കുന്നു. വലിയ തോതിലുള്ള പ്രതീക്ഷ, അവസാനഘട്ട പ്രതീക്ഷയാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. കാലാവസ്ഥ ഏതെല്ലാം അനുകൂലമായിട്ടുണ്ട്. കാലാവസ്ഥ ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായാൽ ആ ഒരു ദിവസത്തേക്കോ 2 തിരച്ചിൽ നിർത്തിവെക്കുന്നതല്ലാതെ പൂർണ്ണമായും തിരച്ചിൽ നിർത്തിവെക്കില്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം ഉറപ്പ് നൽകിയിരിക്കുന്നത്. എന്നാലും അർജുനെയും അർജുന്റെ ലോറി കണ്ടെത്തുന്നവരെയും ഒപ്പം കന്നഡികരായ 2 ലോകേഷിനെയും ജഗന്നാഥിനെയും കണ്ടെത്തുന്നവരെ തിരച്ചിൽ തുടരും എന്ന് തന്നെയാണ് പറഞ്ഞത്. 10 12 ദിവസമായാലും അത്തരത്തിൽ തിരച്ചിൽ തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം കുടുംബത്തിനുൾപ്പെടെ നൽകിയിരിക്കുന്ന ഉറപ്പ്.